മലപ്പുറം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗ നിയന്ത്രണ ഉപകരണങ്ങൾ കൈമാറി. ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വാർഷിക പദ്ധതിയിൽ 7 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭയിലെ 40 വാർഡുകളിലെ 700 വയോജനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറിയുമ ഷെരീഫ് അധ്യക്ഷയായി. കൗൺസിലർമാരായ പരി അബ്ദുൽ ഹമീദ്, ഒ സഹദേവൻ, പി കെ അബ്ദുൽ ഹക്കീം, സി എച്ച് നൌഷാദ്, സി പി ആയിഷാബി, മെഹമൂദ് കോതയങ്ങൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അജീഷ് രാജൻ എന്നിവരും സംബന്ധിച്ചു. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഈ സാധാരണ നമ്മുടെ ഈ പദ്ധതികൾ വെക്കുന്ന സമയത്ത് ഗവൺമെന്റ് പറയും ഇത്ര ശതമാനം മുതിർന്നവർക്ക് വേണം, അഥവാ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വേണം, ഇത്ര ശതമാനം കുട്ടികൾക്ക് വേണം, ഇത്ര ശതമാനം ഭിന്നശേഷിക്കാർക്ക് വേണം. സാധാരണ അത് ചെയ്യാന്ന് വെച്ചാൽ അതിന് താരതമ്യേന വലിയ തുക ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു തുക ഉണ്ടാവും. അതിലെന്തെങ്കിലും ഈ വയോജനങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഈ അവർക്ക് നടക്കുന്ന ആരോഗ്യ ക്യാമ്പ് മറ്റൊന്നൊക്കെ പറഞ്ഞ് നീക്കി വെക്കാറാണല്ലോ. പക്ഷേ നമ്മൾ ഈ മൂന്നര വർഷമായി കൗൺസിൽ തുടങ്ങിയിട്ട് 3 വർഷവും പദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് പൈസ നോക്കാറില്ല. ആദ്യം ഞങ്ങൾ പദ്ധതികൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കും, അതൊന്നും കൂട്ടി വരുമ്പോൾ ശ്രദ്ധിച്ച് ഇതിനു വേണ്ടി അനുവദിച്ചതിൻ്റെ 10-15 ഇരട്ടി അധികം തുക വേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഈ സമൂഹത്തിൽ ഏറ്റവും നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആളുകൾ എന്നുള്ള നിലക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വയോജനങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകൾ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഉയർന്ന പരിഗണന കൊടുത്തതിന് ശേഷം വരുന്ന തുക നമുക്ക് ബാക്കി കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൾ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.